കേരള സ്റ്റോറി സിനിമ താമരശ്ശേരി രൂപതയിൽ പ്രദർശിപ്പിച്ചതിന് വിശദീകരണവുമായി താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസ്. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ചാക്കോ കളമ്പറമ്പിലാണ് വിശദീകരണവുമായി എത്തിയത്. സെൻസർ ബോർഡിന്റെ അംഗീകാരത്തോടുകൂടി പുറത്തിറങ്ങിയ സിനിമ കാണാൻ പാടില്ല എന്ന് പറയുന്നത് സങ്കുചിതമായ ചിന്താഗതിയുടെ പുനർ അവതരണമാണെന്നും അതിനെ അംഗീകരിക്കാൻ പറ്റില്ലെന്നും ചാക്കോ കളമ്പറമ്പിൽ പറഞ്ഞു. ഇപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചയും വിവാദവും ഉണ്ടാവാൻ കാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടുവാനുള്ള അജണ്ടയാണ്. സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളും പ്രസ്ഥാനങ്ങളും ആ വിഷയത്തിൽ ജനങ്ങൾക്കിടയിൽ ചർച്ചയാവാതിരിക്കാൻ ബോധപൂർവം വഴിതിരിച്ചുവിടുന്നതിന്റെ ഭാഗമാണ് സിനിമ കാണാനുള്ള മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ കൂച്ചുവിലങ്ങിട്ടുള്ള പ്രവർത്തനത്തെ മനസ്സിലാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വന്യജീവി ആക്രമണത്തിൽ പ്രയാസം അനുഭവിക്കുന്ന കർഷകന്റെയും EFL നിയമപ്രകാരം ആദിവാസികൾ ഉൾപ്പെടെയുള്ളവരുടെ ഭൂമിയും വീടും നഷ്ടപ്പെടുന്നത് ചർച്ചാ വിഷയം ആവുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളുടെ നേറുന്ന വിഷയങ്ങൾ ചർച്ചാ വിഷയമാവേണ്ട തെരഞ്ഞെടുപ്പ് വേദികളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമായാണ് സിനിമ കാണണോ വേണ്ടോ എന്ന ചർച്ച നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ജനവാസ കേന്ദ്രങ്ങളെ റിസർവ് ഫോറസ്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യപ്പെട്ട സംഭവങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അത് 2022 നമ്മൾ ഈ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ്. അപ്പൊ ആ സർക്കാർ അത് തിരുത്തി ഓരോ പ്രദേശത്തുമുള്ളത് ചെക്ക് ചെയ്ത് അവിടുത്തെ ജനങ്ങളെ വിശ്വാസം എടുത്ത് ബോധ്യപ്പെടുത്തി മാത്രമേ ആ റിപ്പോർട്ട് അയക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ 2022 ഡിസംബറിൽ കാലാവധി തീർന്ന ഈ റിപ്പോർട്ട് അന്ത്യവിജ്ഞാനം ഇറങ്ങാൻ കാലാവധി അന്ത്യവിജ്ഞാനത്തിനായിട്ട് കാലാവധി തീർന്ന ഈ ESA വിജ്ഞാപനം 2023 ജൂണിലേക്ക് നീട്ടി വീണ്ടും 2024 ജനുവരിയിലേക്ക് നീട്ടി. January 30 അവസാന കാലാവധി കഴിയുന്ന സമയത്താണ് പെട്ടെന്ന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ 3 വകുപ്പുകളെ ചേർത്ത് വിവിധ ഉദ്യോഗസ്ഥരുടെ ബന്ധം ഉണ്ടാക്കി ആ ഉദ്യോഗസ്ഥ ബന്ധങ്ങൾ എല്ലാ ജില്ലകളിലും വന്ന് പഠിച്ചു എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഇപ്പം സെക്രട്ടറിക്ക് സമർപ്പിച്ചിരിക്കുന്നത്. അതായത് എൻവയോൺമെന്റ് സെക്രട്ടറിയുടെ കയ്യിലാണ് റിപ്പോർട്ട് ഇരിക്കുന്നത്. ആ റിപ്പോർട്ട് ആ പ്രദേശത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം, അത് കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ അന്നത് ചെയ്യാമെന്ന് അവകാശപ്പെട്ടിരുന്നവരിന്ന് അതൊന്നുമില്ലാതെ അത് കേന്ദ്രത്തിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തുകയാണ്. എന്നാൽ ജനങ്ങളെ കാണിച്ചു എന്ന് ഒരു പുകമറ സൃഷ്ടിക്കാൻ പറ്റിയ വിധത്തിൽ ഈ റിപ്പോർട്ട് വാസ്തവത്തിൽ തദ്ദേശ സ്വയമുള്ള സ്ഥാപനങ്ങളോട് പരിശോധിച്ച് അതിന്റെ അഡീഷനും ഡിലീഷനും ഒക്കെ നൽകണമെന്ന് അല്ലെങ്കിൽ അതിലെ കൂട്ടിച്ചേർക്കലും തിരുത്തലും നൽകണമെന്ന് March 6 ഒരു ഉത്തരവ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്നത്, ഒരു സർക്കിൾ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്നത്. ആവിഷ്കാരത്തെക്കുറിച്ച് പ്രഘോഷിക്കുന്നവരാണ് ഇന്ന് സിനിമ പ്രദർശിപ്പിക്കരുതെന്ന് പറയുന്നതെന്നും കേരളത്തിൽ സംഭവിച്ച വലിയ മൂല്യച്യുതിയും പാപ്രത്വവുമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ താമരശ്ശേരി.